യേശുവിനോട് കൂടെ ഒരു നിമിഷം. പ്രഭാതകാഹളം 107 സങ്കീർത്തനം 16 വാക്യം. അവൻ താമ്ര കഥകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ വളരെ കാര്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന ചിലരോട് സംസാരിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം അവരുടെ പ്രയാസമേറിയ ഘട്ടങ്ങളിൽ രോഗത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും തടസ്സങ്ങളിലെയൊക്കെ മധ്യത്തിൽ ചെയ്ത വലിയ കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ കൂടി അവർ പ്രസ്താവിക്കുന്നു. ഇവിടെ ആർക്കും ഒരിക്കലും തുറക്കാൻ പറ്റാത്ത താമ്ര കഥകൾ, അതായത് മുന്നോട്ട് പോകുന്ന ഗമനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക പോരാട്ടങ്ങൾ, ബന്ധനങ്ങൾ ദൈവം തകർത്ത് നിങ്ങളുടെ മുമ്പാകെയുള്ള താമ്ര കഥകൾ ആർക്കും തുറക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനും അസാധ്യമായതെന്ന് ചിന്തിച്ചിരിക്കുന്ന വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും പറയുന്നു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. തടി കൊണ്ടുള്ളതോ മറ്റുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ളതോ ഓടാമ്പലല്ല, ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ച് മുറുക്കി ബന്ധിച്ചു വച്ചിരിക്കുന്ന ഇരുമ്പോടാമ്പലുകളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ കർത്താവിൻ്റെ സ്വർഗീയ ശക്തിയാൽ മുറിച്ചു കളഞ്ഞ് നിങ്ങൾക്ക് പുതുവഴി തുറക്കുകയാണ്. വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ, രോഗവിഷയങ്ങൾ, ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ, ഇവയിൽ ദൈവം നിങ്ങൾക്ക് മറുപടി നൽകാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം കേട്ട നിൻ്റെ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ, ഇരുമ്പോടാമ്പലുകൾ മുറിഞ്ഞു മാറിപ്പോകട്ടെ, താമ്രക്കഥകൾ തകർക്കപ്പെടട്ടെ, മുന്നോട്ടുള്ള ഗമനം സ്ഥിരമാക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.